ശ്രീ ബി ജെ പി നേതാവ് ശ്രീ എസ് സുരേഷിൻ്റെ ഫോൺ ഉണ്ട്. സുരേഷ്, ഇവിടെ നമുക്കറിയാം അദ്ദേഹം നമ്മോട് നേരിട്ട് നമ്മോടൊപ്പം ചേരുന്നത്. സുരേഷ്, വളരെ പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ നേരത്തെ അരുൺ സൂചിപ്പിച്ച ഒന്നുണ്ട്. കാരണം പ്രതിപക്ഷത്തിന് ഇത്തരത്തിലൊരു ആക്ഷേപം നേരത്തെ ഉണ്ട്. അതായത് സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ഒത്തുകളി ഈ വിഷയത്തിലുണ്ട്. കാരണം കൃത്യമായ തെളിവുകൾ ഉണ്ടായിട്ടും എന്തുകൊണ്ട് സ്വപ്ന സുരേഷിനെ പോലെ ഈ കേസിലെ ഒരു പ്രതി അറസ്റ്റിലാവുന്നില്ല? നമുക്കറിയാം ഇതിൽ പ്രധാനപ്പെട്ട ആളുകളൊക്കെ ഇ ഡിയുടെ കസ്റ്റഡിയിലുണ്ട്, ചോദ്യം ചെയ്യൽ നടത്തിയിട്ടുണ്ട്. പക്ഷേ സ്വപ്നയിലേക്ക് കാര്യങ്ങൾ എത്താത്ത എന്തുകൊണ്ട് എന്ന ചോദ്യം കോടതി ചോദിക്കുമ്പോൾ ഇ ഡിയെ സംശയം നിലനിർത്തുന്ന ഒരു ഉത്തരവായി കൂടി ഇതിനെ കണ്ടുകൂടെ? അല്ല രഞ്ജിത്തെ, ഇവിടെ ഈ വിധിയുടെ ഏറ്റവും പരമപ്രധാനമായിട്ടുള്ള ഒരു വശമെന്ന് പറയുന്നത്, രണ്ടര വർഷം മുമ്പ് ഈ കോടതി ഈ എന്താ കള്ളക്കടത്ത് അതുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്ന സമയത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിന് ഇതുമായിട്ട് ബന്ധമുണ്ട് എന്ന് പറഞ്ഞവരെ മുഴുവൻ ആക്രമിക്കാനും അവരെ അവഹേളിക്കാനും അവർക്കെതിരെ ഒരിടത്തുമില്ലാത്ത വിധത്തിലുള്ള നടപടികൾ എടുക്കാനും തയ്യാറായിട്ടുള്ള മാർക്സിസ്റ്റ് പാർട്ടിയും പിണറായി വിജയൻ മുഖ്യമന്ത്രിയും ഇന്ന് സമ്പൂർണ്ണമായിട്ടും വെട്ടിലായിരിക്കുകയാണ് ഹൈക്കോടതിയുടെ പരാമർശം ഉണ്ടായതിലൂടെ. കാരണം മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി, നമുക്കെല്ലാവർക്കും ലോകത്തുള്ള എല്ലാവർക്കും അറിയാം, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ആക്ട് ചെയ്യുന്നത് ഓൺ ബിഹാഫ് ഓഫ് മുഖ്യമന്ത്രിയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടി ആക്ട് ചെയ്യുന്ന ആളാണ് മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി. അപ്പോൾ കള്ളക്കടത്തിൽ ശിവശങ്കറിന് പങ്കുണ്ടെങ്കിൽ അത് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. ഡോളർ കടത്തിൽ ശിവശങ്കറിനുള്ള പങ്ക് മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ്. അതുപോലെ തന്നെ ഇത്തരത്തിൽ ഈ ലൈഫ് പദ്ധതിയിൽ ശിവശങ്കറിനുള്ള പങ്കും മുഖ്യമന്ത്രിക്ക് വേണ്ടിയാണ് എന്ന് മുഖ്യമന്ത്രി എത്ര തനിക്കിതുമായി ബന്ധമില്ല എന്ന് പറഞ്ഞാലും ഈ ലോകത്തുള്ള എല്ലാവർക്കും ബോധ്യമായിട്ടുള്ള കാര്യമാണ്. എന്നിട്ട് പോലും ഈ ആരോപണം ഉന്നയിച്ചവരെ അധിക്ഷേപിക്കാനാണ് സി പി എമ്മും മുഖ്യമന്ത്രിയും തയ്യാറായത്. ഇന്ന് ഹൈക്കോടതിയുടെ പരാമർശത്തോടുകൂടി ഒരു കാര്യം വ്യക്തമായിരിക്കുന്നു, മുഖ്യമന്ത്രി അപകടത്തിലേക്കാണ് പോകുന്നത്. മുഖ്യമന്ത്രിക്ക് ഈ ടേം പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യങ്ങളിലേക്കാണ് ഈ കേസ് പോകുന്നത് എന്നതിൻ്റെ വ്യക്തമായിട്ടുള്ള ഒരു സൂചനയാണ് ഇന്നത്തെ ഹൈക്കോടതിയുടെ പരാമർശത്തോടുകൂടി ലഭിച്ചിരിക്കുന്നത്. പിന്നെ രഞ്ജിത്ത് ചോദിച്ച ചോദ്യം, രഞ്ജിത്തെ ഇപ്പോൾ നമുക്കറിയാലോ ഈ ലൈഫ് മിഷൻ കേസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ഈ കള്ളക്കടത്ത് കേസിന്റെ അന്വേഷണത്തിൽ ഇ ഡി നടത്തിയ അന്വേഷണത്തിനിടയിലാണ്. സ്വപ്ന സുരേഷും ശിവശങ്കരന്റെ ചാർട്ടേഡ് അക്കൗണ്ടന്റും ചേർന്ന് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്ത് അതിലേക്ക് 1 കോടി രൂപ മാറ്റിവിട്ടു എന്നുള്ള ആ കണ്ടെത്തൽ നടത്തിയത്. അപ്പോൾ ഈ കേസ് തന്നെ ഇ ഡി ആണ് പിടിച്ചിരിക്കുന്നത്. കേന്ദ്ര ഏജൻസികളാണ് ഈ ലൈഫ് മിഷൻ തട്ടി പാവപ്പെട്ടവന്റെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് വാരി തട്ടിപ്പറിക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഈ കൊടും ക്രൂരത പിടിച്ചിരിക്കുന്നത് കേന്ദ്ര ഏജൻസികളാണ്. ആ കേന്ദ്ര ഏജൻസികൾ അവർ യഥാർത്ഥത്തിൽ ലൈഫ് മിഷൻ അന്വേഷിക്കാൻ വന്നവരല്ല. ഈ ലൈഫ് മിഷൻ അന്വേഷിക്കാൻ വന്ന് ഇത് പിടിക്കപ്പെട്ടപ്പോൾ ഉടൻ തന്നെ സംസ്ഥാന സർക്കാർ എന്താണ് ചെയ്തത്? ഇത് വിജിലൻസിനെ അന്വേഷിക്കാൻ ഏൽപ്പിച്ചിട്ട് മുഴുവൻ ഫയലുകളും ഒറ്റ രാത്രി കൊണ്ട് കള്ളന്മാർ കൊണ്ടുപോകുന്നതിലെ കേരളത്തിലെ വിജിലൻസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയി അതിന്റെ തെളിവുകൾ പൂർണ്ണമായിട്ടും നശിപ്പിക്കാൻ ശ്രമിച്ചു. ഇന്നും ആ ഫയലുകൾ കേന്ദ്ര ഏജൻസികളുടെ മുന്നിൽ കൊടുത്തിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതോടൊപ്പം തന്നെ കേന്ദ്ര ഏജൻസികൾക്കെതിരെ FIR ഇട്ട് കേസെടുക്കാൻ പോലും പിണറായി വിജയൻ തയ്യാറായി. എത്രത്തോളം പുള്ളി വിറച്ചു വിരണ്ടു എന്നതിന്റെ ഉദാഹരണമാണിത്. അവസാനം ഇതേ ഹൈക്കോടതി ഇടപെട്ടിട്ടാണ് കേന്ദ്ര ഏജൻസികൾക്കെതിരെ സ്വപ്ന സുരേഷിന്റെ വാദമുഖങ്ങൾ വച്ച് കേസെടുക്കാൻ പോയ പിണറായി വിജയൻ സർക്കാരിന്റെ ആ FIR ചുരുട്ടി മടക്കി എന്താ വേസ്റ്റ് ബോക്സിലേക്ക് ഇട്ടത്. ഇതൊക്കെ ചരിത്രമാണ്. അപ്പോൾ കേന്ദ്ര ഏജൻസികൾക്ക് ഇത് ഒരു വിമർശനം എന്ന് പറയുമ്പോൾ സാങ്കേതികമായി വിമർശനമാണ്, സംശയമില്ല. പക്ഷേ കേന്ദ്ര ഏജൻസികളുടെ സദുദ്ദേശത്തെ, ഈ കേസിനോടുള്ള അവരുടെ ഇന്റഗ്രിറ്റിയെ, പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നതിനെ നമ്മൾ പ്രശംസിച്ചേ പറ്റൂ. രഞ്ജിത്ത്, സ്വപ്ന സുരേഷ് പറയുന്ന പല വാദങ്ങളും ബി ജെ പി നേതാക്കൾ ആവർത്തിക്കുന്നുവെന്നും സ്വപ്ന സുരേഷ് ഒരു ടൂൾ മാത്രമാണെന്നും ഒക്കെ ആക്ഷേപം ഉന്നയിക്കുന്നത് പ്രതിപക്ഷമാണ്. അല്പം മുമ്പ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ അടക്കം ഇക്കാര്യത്തിൽ വ്യക്തമായി പറഞ്ഞത് സി പി എമ്മും ബി ജെ പിയും നല്ല ഒത്തുകളി നടക്കുന്നു, അതിൻ്റെ സൂചനയാണ് ഈ കോടതിയുടെ പരാമർശം. കാരണം സ്വപ്നയെ അറസ്റ്റ് ചെയ്യുകയും സ്വപ്നയെ ഈ വിഷയത്തിൽ ചോദ്യം ചെയ്യുകയും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് കടക്കാനും എന്തുകൊണ്ട് ഇ ഡി തയ്യാറാകുന്നില്ല എന്ന ചോദ്യത്തിൽ ചില സംശയങ്ങൾ കോടതിക്കുണ്ട്.
കേന്ദ്ര ഏജൻസികളെ അങ്ങനെ വെള്ള പൂശാൻ ശ്രമിക്കുന്നില്ല കോടതി ഈ വിഷയത്തിൽ. അന്വേഷണത്തെ ശിവശങ്കറിന്റെ ജാമ്യാപേക്ഷ തള്ളിയെങ്കിൽ പോലും സ്വപ്നയുമായി ബന്ധപ്പെട്ട് ശിവശങ്കറിനോട് കാട്ടിയ അതേ നിലപാടുണ്ടാകാത്തത് എന്തേ എന്ന ചോദ്യത്തിന് പിന്നിൽ മറ്റു ചില വ്യാഖ്യാനങ്ങൾ നമുക്ക് കണ്ടുകൂടെ? ശ്രീ രഞ്ജത്തെ, ഈ വി ഡി സതീശന് ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ എന്തെങ്കിലും പ്രസക്തിയുണ്ടോ? രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കേന്ദ്ര ഏജൻസികൾക്കെതിരെ പിണറായി വിജയൻ നിൽക്കുകയും പിണറായി വിജയൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി നിൽക്കുകയും ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ കേവലം ഏതെങ്കിലും ഒരു മൂലയിൽ നിന്ന് എന്തെങ്കിലും ചലയ്ക്കുന്നു എന്നതിനപ്പുറം വി ഡി സതീശന് ഈ രാഷ്ട്രീയത്തിൽ എന്താ പ്രസക്തി? കോൺഗ്രസിന്റെ നിലപാട് ഇടിക്കെതിരാണ്, കേന്ദ്ര ഏജൻസികൾക്കെതിരാണ്, പിണറായി വിജയൻ അനുകൂലമാണ്. പിണറായി വിജയൻ കേന്ദ്ര ഏജൻസികൾക്കെതിരാണ്, ഇഡിക്കെതിരാണ്, CBIക്കെതിരാണ്, രാഹുൽ ഗാന്ധിയോടൊപ്പമാണ്. അപ്പൊ ഇതിനിടയിൽ കിടന്ന് ഈ കേരളത്തിലെ ജനതയെ വിഡ്ഢിയാക്കാനല്ലാതെ വി ഡി സതീശൻ മുഖ്യമന്ത്രിയുടെ പ്രീതിപക്ഷ നേതാവായിട്ട് ജീവിച്ചു പോകുന്നു എന്നതിനപ്പുറം ഈ പറയുന്ന വാക്കിൽ ഒരു പ്രസക്തിയില്ല. ഇത് കേരളത്തിലെ ജനതയെ പറ്റിക്കാനുള്ള പണിയാണ്. കേന്ദ്ര ഏജൻസികളുടെ ഈ വിഷയത്തിലുള്ള നിലപാടിനെ സംബന്ധിച്ച്, അവരുടെ ഇന്റഗ്രിറ്റിയെ സംബന്ധിച്ച്, അവരുടെ ക്രെഡിബിലിറ്റിയെ സംബന്ധിച്ച് ഇത്രയും വലിയ കൊള്ളകൾ മുഖ്യമന്ത്രിയുടെ ഓഫീസ് കേന്ദ്രീകരിച്ച് ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് നടന്ന കള്ളക്കടത്ത് പൊതുസമൂഹത്തിന്റെ മുമ്പിൽ കൊണ്ടുവരികയും മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ഏകദേശം 5-6 മാസമായിട്ട് ജയിലിൽ കിടക്കുന്ന സാഹചര്യം ഉണ്ടാവുകയും ഒക്കെ ചെയ്യുകയും ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസ് ഉൾപ്പെടെ റെയ്ഡ് നടത്തുകയും അവിടെയുള്ള CCTV ക്യാമറകൾ ഉൾപ്പെടെ കൈക്കലാക്കുകയും ഒക്കെ ചെയ്തിട്ടുള്ള സമീപനം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇപ്പോഴല്ലാതെ എപ്പോഴെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇത്രയും നിശ്ചയദാർഢ്യത്തോടുകൂടി ഇത്രയും കരുത്തോടുകൂടി തീരുമാനമെടുക്കാൻ സാധിച്ചത് ഇന്ത്യ ഭരിക്കുന്നത് കോൺഗ്രസ് അല്ലാത്തത് കൊണ്ടാണ്. കോൺഗ്രസ് ആയിരുന്നുവെങ്കിൽ രാഹുൽ ഗാന്ധിയും പിണറായി വിജയനുമായിട്ട് ഇന്ന് കേന്ദ്ര ഏജൻസികൾക്കെതിരെ ഒക്കച്ചങ്ങായിമാരായിട്ട് ഇരിക്കുമ്പോൾ ആ ഒക്കച്ചങ്ങായിമാരായിട്ട് തന്നെ പരസ്പരം അഴിമതിക്കാരെ സംരക്ഷിച്ച് ജീവിച്ചു പോയേനെ. ഇതാണ് ഇന്ത്യയുടെ ഇന്നേ വരെയുള്ള ചരിത്രം. ഈ ചരിത്രം തന്നെ കേരളത്തിൽ ആവർത്തിച്ചേനെ. ഇന്ത്യയിൽ നരേന്ദ്രമോദിയും അമിത്ഷായും ഭരിക്കുന്നത് കൊണ്ടാണ് കേരളത്തിലെ മുഖ്യമന്ത്രി ഇന്ന് കള്ളക്കടത്ത് ആസ്ഥാനത്തിന് കാവലിരിക്കുന്ന ആള് എന്ന നിലയിൽ ഈ രാജ്യവും ലോകം മുഴുവൻ ചർച്ച ചെയ്യുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നത്, മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടക്കുന്നത്, സ്വപ്ന സുരേഷിനെ അറസ്റ്റ് ചെയ്യുന്ന കാര്യത്തിൽ സാങ്കേതികമായിട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നം വിവരിക്കേണ്ടത് ED ആണ്. സ്വാഭാവികമായിട്ട് ഹൈക്കോടതിയുടെ മുമ്പിൽ അതിന് ഉത്തരം പറയാൻ ED തയ്യാറാകും. അത് സാങ്കേതികമായിട്ടുള്ള വിഷയം മാത്രമായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അത് ഇന്റഗ്രിറ്റിയെ ബാധിക്കുന്ന, കേന്ദ്ര ഏജൻസികളുടെ ഇന്റഗ്രിറ്റിയോ ക്രെഡിബിലിറ്റിയോ ബാധിക്കുന്ന വിഷയമായിട്ട് വരാൻ പോകുന്നില്ല. അഴിമതി മുഖ്യമന്ത്രി കാണിച്ചാലും പ്രതിപക്ഷ നേതാക്കന്മാർ കാണിച്ചാലും കോൺഗ്രസ് കാണിച്ചാലും ആര് കാണിച്ചാലും അഴിമതിയോട് 0 tolerance ആണ് നരേന്ദ്രമോദി സർക്കാരിന്റെ പ്രഖ്യാപിതമായിട്ടുള്ള നിലപാട്, പോളിസി എന്ന് ഈ രാജ്യത്ത് അറിയാൻ വയ്യാത്തവരായിട്ട് ആരുമില്ല BD സതീശൻ ഒഴികെ. ശ്രീ വി അരുൺ, ഈ നേരത്തെ പറഞ്ഞതുപോലെ ഈ സതീശന്റെ പരാമർശം, അത് ഈ കോൺഗ്രസും BJP യും CPI യും BJP യും തമ്മിൽ ചില ഒത്തുകളി ഈ വിഷയത്തിൽ ഉണ്ട് എന്നുള്ളതായിരുന്നു. പക്ഷേ ഇവിടെ വളരെ കൃത്യമായി തന്നെ കോടതി പറഞ്ഞു വെക്കുന്നത്, ഇന്നലെ നമ്മൾ മനസ്സിലാക്കി, ഇന്നലെ CPM ഇന്ന് അല്പം മുമ്പ് VShivankuttiയുടെയൊക്കെ ഒരു പത്രക്കുറിപ്പ് ഇറങ്ങിയിരുന്നു, മുഖ്യമന്ത്രിയെ ഈ കേസിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ചില കോടതി ഉത്തരവിൻ്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രിയെ ഇനി കുറ്റപ്പെടുത്താനാവില്ല എന്ന തരത്തിൽ